ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സർബത്താണേ. ചവ്വരി കൊണ്ടാണ് ഈ ഒരു സർബത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ചവ്വരിയോടൊപ്പം പാലും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സർബത്ത് കൂടിയാണിത്. ഇതൽപ്പം തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ചൂടിന് ഒരല്പം ശമനം കിട്ടാൻ ഈ ഒരു സർബത്ത് നിങ്ങളെ സഹായിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കൂട്ടുകാരിയെ ഞാൻ ബിന്ദു അജയകുമാർ. ചവ്വരി സർബത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുറച്ച് ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള ചവ്വരികൾ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതാ, ഇത് കുറച്ച് വലിപ്പം കൂടിയ ചവ്വരിയാണ്. ഇനി ഇതിലും വലിപ്പം കുറഞ്ഞൊരു മീഡിയം സൈസിലുള്ള ചവ്വരിയുണ്ട്. ഒട്ടും വലിപ്പമില്ലാത്ത ചെറിയ ചവ്വരിയുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ചവ്വരിയാണ് എപ്പോഴും ഈ ഒരു സർബത്ത് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. പക്ഷെ എൻ്റെ കൈ വെച്ചാൽ അതില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ ആ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം എപ്പോഴും ചവ്വരി വേവിക്കുമ്പോൾ വയ്ക്കാൻ നല്ലതാണ്, ആ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ശരിക്കും ഒട്ടിപ്പിടിക്കാൻ അത് കാരണമാകുമേ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചവ്വരി കഴുകി ഈ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചവ്വരി ഉണ്ടാക്കുന്നത് നമ്മുടെ മരച്ചീനി അഥവാ കപ്പയിൽ നിന്നാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അത് ആ ചവ്വരി ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. ഈ നന്നായിട്ട് വെന്ത ചവ്വരി ഉണ്ടല്ലോ, ഒരു അരിപ്പയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം വേണ്ട, ആ ചവ്വരി വെന്ത ചവ്വരി മാത്രം മതി. എന്നിട്ട് ഈ വെന്ത ചവ്വരിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. സാധാ നോർമൽ വെള്ളം ഉണ്ടല്ലോ, അതൊരു ഗ്ലാസ് നമുക്കത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ചവ്വരികൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ അത് സഹായിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചവ്വരി ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനൊരു അര ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാല് ചൂടായി വരുമ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാട ഇങ്ങനെ മൂടി വരും. അപ്പം അങ്ങനെ പാട മൂടി വരരുത്, ഇടയ്ക്കിടയ്ക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരല്പം കസ്റ്റാർഡ് പൗഡർ ചേർക്കും. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ഈ ഒരു അര ലിറ്റർ പാലിന് ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ഒരു ലിറ്റർ പാലാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മാക്സിമം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നുകിൽ ഒരല്പം പാൽ ചേർത്തിട്ട് കലക്കിയെടുക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുത്താലും മതി. ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഇതൊന്ന് നന്നായിട്ട് കലക്കി ഒഴിച്ച് കലക്കിയതിന് ശേഷം ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീ വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ടൊരു 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചവ്വരിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചവ്വരി ചേർത്താൽ മതി. കൂടിപ്പോയാൽ, ചവ്വരി നമ്മൾ കൂടുതൽ ചേർത്താൽ ഒരുപാടങ്ങ് തിക്കായി പോവും നമ്മുടെ ഈ ഒരു സർബത്ത്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർക്കുന്നുണ്ട്. ഈ ചവ്വരിയും കൂടി ചേർത്തിട്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പോൾ കൈവിടാതെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു മിനിമം ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് ചെറിയ തീയിൽ വെച്ച് നമ്മളിങ്ങനെ അത് വേവിക്കണം. ഈ ചവ്വരി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മിനിമം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കണേ, എന്നാലേ ഒരു സർബത്തിനൊരു മധുരം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഈ ചവ്വരിയും പഞ്ചസാരയും ഈ കസ്റ്റാർഡ് പൗഡറും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു ചെറിയ തീയിൽ വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് ഡ്രൈ ഫ്രൂട്ട്സാണേ. അപ്പം നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് ചേർക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർക്കാം, കാഷ്യൂനട്ട്സ് ഉണ്ടെങ്കിൽ, അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം, അതുപോലെ തന്നെ പിസ്ത ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഉള്ളത് എന്താണോ അത് ചേർക്കാം. ഇന്നത് തന്നെ ചേർക്കണമെന്നില്ല. ഒന്നുമില്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടി പൊടിച്ചെങ്കിലും ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 5 എണ്ണം മതി.
ഇനി ഇതിലേക്ക് ഞാനൊരല്പം പിസ്ത, അതൊന്ന് പൊടിച്ച പിസ്തയാണ്, ഒന്ന് ചെറുതായിട്ട് മുറിച്ച പിസ്തയാണ്, അത് ഞാനൊരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഒരു തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതാ ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുടിക്കേണ്ടത്. ഇനി ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ, ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നല്ലൊരു ചെറിയൊരു തണുപ്പോടുകൂടി കുടിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ നമുക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനിടുക, ഒട്ടും കുറഞ്ഞു പോണ്ട. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്താണിത്. അപ്പോൾ നിങ്ങളിതിങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കുറച്ച് സമയം എടുക്കും ഇതൊന്ന് തണുത്ത് വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ഇതുപോലൊരു സർബത്ത് തയ്യാറാക്കി കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങളിത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വളരെ രുചികരമായ ഒരു സർബത്താണിത്. സത്യത്തിൽ ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ചവ്വരി ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു സർബത്ത് തയ്യാറാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലൊരല്പം പിസ്തയും ബദാമും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും നമുക്ക് ഇതുപോലൊരു സർബത്തൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.